പ്രിയപ്പെട്ടവരെ, കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കാർഷിക മേഖല ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ. ഇപ്പോൾ വ്യത്യസ്തരായ കർഷകരെയും അതുപോലെ തന്നെ കാർഷിക വിദഗ്ധരെയും തമ്മിൽ നമ്മൾ ബന്ധപ്പെടുത്തുകയും അതുപോലെ അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂവും വ്യത്യസ്ത ഇനം കൃഷിരീതികളെയും പറ്റി നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ അപ്പച്ചൻ ചേട്ടൻ്റെ അടുത്താണ്, എൻ ആർ സിറ്റിയിൽ. അപ്പോൾ അപ്പച്ചേട്ടനോടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയുകയാണ്. അദ്ദേഹം സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. കൊടിയുണ്ട്, വാഴയുണ്ട്, ഏലമുണ്ട്, ജാതി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടണം. അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് നമ്മളുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യും. അതുപോലെ നമുക്ക് വേണ്ടിയിട്ടായിട്ടുള്ള എല്ലാ സംശയങ്ങളും എങ്ങനെയാണ് പഴയ കാലത്തോട്ട്, ഇപ്പോൾ ഈ നമ്മുടെ ഈ പുതിയ യുഗത്തിലാണ് നമ്മൾ രാസവളങ്ങളൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴയ കാലത്തുള്ള അവരുടെ അനുഭവങ്ങളും ആ രീതി അതൊക്കെ നമുക്ക് വേണ്ടി അദ്ദേഹം ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഒരുപാട് അറിവുകൾ നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. മറക്കാതെ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. ഇനി പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമൊന്നും നഷ്ടപ്പെട്ടില്ല, എന്നാലും നിങ്ങൾക്ക് നല്ല അറിവ് ലഭിക്കും ഈ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ കൃഷി രീതികളെ പറ്റിയൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് വൈകിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സമ്മിശ്ര കൃഷി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പച്ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് സമ്പാദിക്കണമെന്നുണ്ട്. അപ്പോൾ അപ്പച്ചേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടും എൻ്റെ അറിവിലേക്ക് കേട്ടൊന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമല്ലോ. എൻ്റെ പേര് അബ്രാഹം പരമരാജൻ എന്നാണ്. എല്ലാവരും വിളിക്കുന്നത് അപ്പച്ചേട്ടൻ എന്നാണ്. പൊതുവെ അറിയപ്പെടുന്നത് അപ്പച്ചേട്ടൻ എന്നാണ്. അങ്ങനെ അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പച്ചൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ ആർ സിറ്റിയിലാണ് നമ്മുടെ ലൊക്കേഷൻ. എൻ ആർ സിറ്റിയിലാണ് താമസിക്കുന്നത്. എൻ ആർ സിറ്റിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് നമ്മുടെ അടുത്ത്? എൻ ആർ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ കൃഷി രീതി ഞാൻ വന്ന് കണ്ടു, ഇട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ജൈവ കൃഷിയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ കൊടിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കൊടിയെപ്പറ്റി ബേസിക്കായിട്ട് നമുക്ക് പ്രേക്ഷകരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. പറഞ്ഞുതരാമല്ലോ. ഓക്കെ, നമ്മുടെ ഈ തോട്ടത്തിൽ ഏതൊക്കെയാണ് ടൈപ്പ് ഉള്ളത്? ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് ചെങ്ങന്നൂർ കൊടിയാണ്. ചെങ്ങന്നൂർ നീലമുണ്ടി കൊടി എന്ന് അതിന് പേരുണ്ട്. പിന്നെ പന്നിയൂർവണ്ണുണ്ട്. പന്നിയൂർവണ്ണൽ അത് വികസിപ്പിച്ചെടുത്താണ്. രണ്ടായിട്ടുമാണ് കൂടുതൽ. പിന്നെ കരിമുണ്ടയുണ്ട്. 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 അപ്പോൾ ഇത് മൂന്നായിട്ടും കൊടിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ കൊടികൾ നമ്മൾ ആദ്യമേ തൈ ആക്കുന്നുണ്ടല്ലോ, അത് തൊട്ടൊന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് നമ്മൾ തൈ കൊണ്ട് കുഴിച്ച് വെക്കുക? ഒരു പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഇത് അറിയാനാണ് നമുക്ക് ആഗ്രഹം. എങ്ങനെയാണ് അതിൻ്റെ ഒരു തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുക? തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വള്ളിയാണ് ചൂട്ടിൽ നിന്ന് മുറിച്ചാണ് നടുന്നത്. മുറിച്ചെടുത്തിട്ട് കുഴിയെടുത്ത് മുരിങ്ങാല് വിട്ട് കുഴിയെടുത്ത് ചന്ദൻ്റെ മുറിച്ച് അതിനകത്ത് കുഴിക്കകത്ത് വെക്കുകയാണ്. അതിന് കുഴിക്കകത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് അത് ചാണകപ്പൊടി ഇടും. ചാണകപ്പൊടി ചാണകപ്പൊടി ഇടും. പിന്നെ ഈ മുരിക്കുംകാലിനും കീടങ്ങൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പുമണ്ണാക്കും കൂടെ ചേർത്താണ്. വേപ്പുമണ്ണാക്കിട്ട മുരിക്കുംകാലിനും കേടുവരില്ലാലും കേടുവരില്ല, കൊടിക്കും കേടുവരില്ല. വേപ്പുമണ്ണാക്കും ചാണകവും കൂടെ ഇട്ടാണ് കൊടി നടന്നത്. എല്ലുപൊടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടും അങ്ങനെ അത്ര എല്ലുപൊടി ഉപയോഗിക്കാനുള്ള ഇല്ല. എല്ലുപൊടിക്ക് പകരമായിട്ട് നമുക്ക് മഷൂറി ബോസ് പോലെ അത് ജൈവവളമാണ്. ജൈവവളമാണ്. അതിനാണ് വിലയും കുറവുണ്ട്. മഷൂറി ബോസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൽ. മഷൂറി ബോസിന് രാജ് ബോസ് എന്ന് പറഞ്ഞാ പറഞ്ഞു അതാണ്. അത് ജൈവവളമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ജൈവവളങ്ങളാണ്. നമ്മുടെ കാരണന്മാർ, പൂർവികരായിട്ടുള്ള കാരണന്മാർ ചെയ്ത കൃഷിയുടെ രീതി തന്നെ അവലംബിച്ചു പോകുന്നത്. ചാണകം, ചവറ്, ചാരം ഇവയൊക്കെയാണിട്ട്. നമ്മുടെ ചോട്ടി വരുന്ന ചപ്പെല്ലാം കൂട്ടി കൂട്ടി ഇടുവാണ്. പിന്നെ ഷെയ്ഡ് ഇറക്കുന്നതും അത് കൊടിയുടെ ചൂട്ടിൽ ഇടുവാണ്. പിന്നെ കൊടിക്കാത്ത കിളയും പണിയൊന്നുമില്ല. ആദ്യം 1-2 വർഷത്തെ മാത്രമേ ചുവടൊന്ന് കൊത്തി ഇളക്കി കൂടുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ചുവടിനെ കിളയ്ക്കുന്നൊന്നുമില്ല. ഈ ചപ്പും ചവറും എല്ലാം കൂടെ നമ്മൾ അടിച്ചു കൂട്ടി വെക്കും. ഈ ഹൈറേജിൽ നിന്നൊക്കെ നമ്മുടെ ഈ കുരുമുളക് കൃഷി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മളിങ്ങനെ സക്സസ് ആയിട്ട് ഇപ്പം നല്ല വിളവുണ്ട് ഈ കൊടിയിലിട്ട് നോക്കി കഴിഞ്ഞാൽ. അത് അതിൻ്റെ ഒരു രഹസ്യം ഇതൊക്കെ തന്നെയാണോ? അത് ആൾക്കാരെല്ലാവരും ലാഭം കിട്ടുന്നതും എളുപ്പമുള്ള പണിയൊക്കെ. ഇപ്പോൾ ഏലം വന്നിട്ട് ഇപ്പോൾ 8-10 വർഷം ഇവിടെയൊക്കെ ആയിട്ടുള്ള 11-12 വർഷത്തിൽ കൊണ്ട് ലാഭം നോക്കി കൃഷി ലാഭം നോക്കി ചെയ്യുന്നതാണ്. പിന്നെ ഏലത്തിന് പിന്നെ വെച്ചാൽ പോയ ചെടിക്കകത്തായാലും ശരി ഏലം ഇട്ടുപിടിപ്പിക്കാം. കൊടിക്കെന്ന് പറഞ്ഞാൽ ഒരു തോട്ടത്തിലെ കേട് വന്നു പോയാൽ പിന്നെ ഉടനെ അതിനകത്ത് ഇട്ടുപിടിപ്പിക്കാൻ പറ്റില്ല. വെച്ചാൽ ഇതിൻ്റെ കീടങ്ങളെല്ലാം മണ്ണിലുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വിട്ടുപിടിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുഴി കുത്തി ചാണകം പിന്നെ കുമ്മായൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് മണ്ണ് നന്നാകണം. മണ്ണ് നന്നായെങ്കിലേ വിളവുണ്ടാവുള്ളൂ. ആദ്യം തന്നെ ചെയ്യേണ്ടത് മണ്ണ് നല്ല മണ്ണാക്കി എടുക്കുക എന്നുള്ളതാണ്. നല്ല മണ്ണിൽ നല്ല വിളവും ഉണ്ടാവുള്ളൂ. എന്തായാലും കുമ്മായോടും കുമ്മായും ഈ കേടൊക്കെ വരുന്നിടത്ത്. അല്ലാത്തടത്ത് ഈ മുഴുവൻ നമ്മൾ മണ്ണ് ജല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ നേർക്കുഴികൾ കുത്തും.
കല്ലുകായൽ വെക്കും. കല്ലുള്ളടത്ത് ഇല്ലാത്തടത്ത് ജൈവ വേലുകൾ തീർക്കും. ചെമ്പരത്തി ചെമ്പരത്തി ഒക്കെ കൂട്ടി ജൈവ വേലി തീർക്കും. അപ്പം നമ്മുടെ മണ്ണിൽ പറമ്പിലുള്ള പിന്നെ വളക്കൂറുള്ള മേമൺ ഒഴിവ് പോകാതിരിക്കാനാണ് ഇത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ തത്വം പറഞ്ഞാൽ നമ്മുടെ മഴവെള്ളം മൊത്തം സംഭരിച്ച് നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജല സംരക്ഷണമായിട്ട് ഈ നീർക്കുഴികൾ കുത്തി ഇതൊക്കെ മഴക്കാലത്ത് വെള്ളം സംഭരിക്കും. മഴക്കാലത്ത് വെള്ളം സംഭരിക്കാൻ പണിയിലോട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഭൂമിയെ പറ്റി പറഞ്ഞാൽ ഇതൊരു പിന്നെ പുലിമേടായിരുന്നു, തരിശു ഭൂമിയായിരുന്നു. ഇവിടെ ഞാനിത് ഉണ്ടാക്കിയ എല്ലാ ഈ നീർക്കുഴികൾ കുഴിച്ച് നീർക്കുഴിക്കകത്ത് വെള്ളം ചാടിച്ചിട്ട് എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ നീർക്കുഴിയൊക്കെ നിറഞ്ഞു വരും. ഈ റോഡ് രണ്ട് റോഡുണ്ട് എൻ്റെ പറമ്പിൽ കൂടെ, രണ്ട് റോഡിലെയും വെള്ളം മുഴുവൻ ഞാൻ പറമ്പിലോട്ട് ഇറക്കി വിടുവാണ്. ഇറക്കി വിട്ട് നീർക്കുഴികൾ നീളത്തിൽ കുത്തിയിട്ടുണ്ട്. ഒരു കുഴി നിറഞ്ഞ അടുത്ത കുഴിയിൽ പോകാവുന്ന രീതിയിൽ അങ്ങനെ വരുന്ന വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ മണ്ണിലേക്ക് ഇറക്കുക, വെള്ളം മുകളിലോട്ട് ഇറക്കും. പിന്നെ ഈ കുഴിക്കകത്ത് വളങ്ങളും ഈ റോഡിൽ നിന്ന് പറയുന്നാലും ചപ്പും ചവറും എല്ലാം കൂടെ വന്നാലും വന്ന് വീടുന്നത് ജൈവവളമാണ്. അതോരോ വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ചിലപ്പോൾ കുഴി നിറയും. കുഴി നിറയുമ്പോൾ അത് കോരി നമ്മൾ കുഴിച്ചുവട്ടിലൊക്കെ അങ്ങ് ഇരിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ സൂപ്പർ വളമാണ്. പിന്നെ വെച്ചാൽ പുതിയ മണ്ണ്, പുതുമണ്ണ് നമ്മൾ വല്ല വീട്ടിൻ്റെ അടുത്തോ വല്ല മണ്ണ് പിന്നെ ഈണ്ടി എടുക്കുക വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ പുതുമണ്ണും കൊണ്ടുവന്ന് ചുവട്ടിൽ കൂടെ വിരിച്ചു കൊടുക്കും. അപ്പോൾ ഇതപ്പം ഇതിങ്ങനെ വിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കുന്നതായി ചുമലമണ്ണല്ലേ, ചുമലമണ്ണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളമിടുന്നതിൻ്റെ ഗുണമാണ്, ഗുണമാണ്. ഇളകിയ മണ്ണും ഇളകിയ മണ്ണും പിന്നെ വേര് പൊട്ടുകയല്ല, അപ്പം ഉള്ള വേരിൻ്റെ സംരക്ഷണവും ആകും. എന്താ വെച്ചാൽ പുതയ ഇട്ട് കൊടുക്കും. ഈ ഷെയ്ഡ് ഇറക്കുന്നതും പിന്നെ ഈ പറമ്പിലുള്ളതൊക്കെ വെട്ടി ചൂട്ടിലിട്ട് പോവുക. വളവിടുന്ന സമയത്താണെങ്കിലും ശരി, പള്ളയാണെങ്കിലും ശരി, പള്ളയ്ക്കകത്തോട്ട് വളവിട്ടാൽ മതി. എന്നിട്ട് ആ പള്ളയൊക്കെ എല്ലാം അങ്ങോട്ട് വെട്ടി ചൂട്ടിലിട്ടിട്ട് കൊടുക്കുക. അപ്പം പിന്നെ ഈ ഒരു പുതയായിക്കോളും, വളം വെള്ളം തല്ലി വലിച്ചു പോവുകയില്ല. കാട് വെട്ടി വിട്ടാലും എന്ന് വെച്ചാൽ പറമ്പിൽ നിന്ന് വെള്ളം ഒലിച്ചു പോവുകയല്ല, വളം വേമണ്ണ് ഇളക്കി കൊണ്ടുപോകല. അപ്പൊ അത് ഈ കള വെട്ടിയിട്ടാലുള്ള കുഴപ്പം. അപ്പൊ നമുക്ക് ഇവിടെ വെറൈറ്റീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പന്നിയൂർ വണ്ണ്, അതുപോലെ തന്നെ പന്നിയൂർ വണ്ണ്, ചെങ്ങന്നൂര് കരിമുണ്ട. ഇതിന് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്ന ഏതാണ്? ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ഇവിടുത്തെ രീതിക്ക് ഈ പറഞ്ഞാല് മേട്ടുംപുറത്തൊക്കെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നത് ഈ ചെങ്ങന്നൂര് തന്നെ. ചെങ്ങന്നൂര് തന്നെ കരിമുണ്ടിയും കരിമുണ്ടയും കുഴപ്പമില്ല, പക്ഷേ അത് വളക്കൂറൊക്കെ കൂടുതലുള്ള ഏരിയയിലെ കരിമുണ്ടൊക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ കാടൊക്കെ വെട്ടിത്തെളിച്ച് പൊടിയിട്ട് അതിനു വേണ്ടി മാത്രം പിന്നെ ഇവിടാം. എന്നുവെച്ചാൽ അത് നമ്മൾ പ്ലാവിൻ്റെ വീട്ടിലൊക്കെയാണ് ഇത് കയറി വരും ഞാനിങ്ങനെ ഇവിടെ ഇട്ടിട്ട് കൊടിയിട്ടിട്ട് വെച്ചാൽ മുരിങ്ങാലിട്ട് കഴിഞ്ഞാൽ എല്ലാ മുരിങ്ങാലിനും ചോദിക്കൊണ്ട് ഇരണ്ടി അക്കൂറും കൂടെ കുഴിച്ചിട്ടു. അപ്പം മുരിങ്ങാൽ ചില മോശമാണ് തന്നെയാലും പ്ലാവ് അത് നല്ലൊരു ഐഡിയ കേട്ടോ. മുരിങ്ങാലിന് അധികം മുരിക്കിന് അധികം ആയുസില്ല, ആയുസില്ല പ്രത്യേക സംരക്ഷണം വേണ്ട. ഈ കൊടിക്ക് ഇതിപ്പോ ഈ കാണുന്ന മുഴുവൻ ഇത് കണ്ടോ, ഇതിപ്പം പ്ലാവ് തോട്ടമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഇപ്പം പ്ലാവും തോട്ടമാണ്. പ്ലാവ് തോട്ടമായത് മുഴുവനകത്ത് ഒരൊറ്റ പ്ലാവ് പോലും ഇല്ലായിരുന്നു. ഇത് മുഴുവൻ ഈ മുരിങ്ങാലിന്റെ വീട്ടിൽ കൂടെ ഇട്ടതാണ്. രണ്ട് മുരിങ്ങാലും മോശമാവുകയാണോ, ആ പ്ലാവിലിട്ട് വെച്ച് ചാരി വെച്ച് കെട്ടുക. അപ്പം പണി എളുപ്പമുണ്ട്, അതുപോലെ നമുക്ക് ഒരു റിസ്ക് ഉണ്ട്. ഒരു കൊടിയൊക്കെ അത് മറിഞ്ഞു വീണ്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് കെട്ടല് പോകും, ഇലയും തണ്ടും എല്ലാം ഒടിഞ്ഞ്. അങ്ങനെ ഒരു ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഇതിന് നല്ല ഐഡിയ ആണ്. വെച്ച് കെട്ടിയാ മതി, അതെ മോശം വന്ന് കണ്ടാല്. പിന്നെ ചെയ്യുന്ന പ്ലാവ് വെച്ച് കഴിഞ്ഞാലുള്ള ഏതും മോശം മണ്ണായാലും മണ്ണ് തന്നു. പ്ലാവിന്റെ എല്ലാം നല്ല വളമുള്ളതാണ്. പിന്നെ അതിനുള്ള ഷെയ്ഡും നല്ല നല്ല തണുപ്പാണ്. ഏത് വേനക്ക് ഈ പ്ലാവ് വെള്ളം വലിച്ചെടുത്ത് ആ പ്ലാവിൽ നിൽക്കുന്നിട്ട് നല്ല തണുപ്പ് കിട്ടും. ഈ ഉണക്ക് അത്രയേക്കല്ല. ഈ നമ്മൾ ഈ തണലിന് വേണ്ടി കരണത്തെ വെച്ച് പിടിച്ചാലും പിടിപ്പിച്ചെന്ന് പറഞ്ഞാലും അതും അത്ര ആയുസുള്ളതല്ല. അതൊന്നും ആയുസുള്ളതുപോലെ തന്നെയല്ല, അതൊക്കെ മേലെ വേരുപടലുണ്ട്. പ്ലാവിന് മേലെ വേരുപടലായതുകൊണ്ട് അത് അകലെ പോകും, അകലെ വെള്ളം വലിച്ചുകൊണ്ട് വരും. അപ്പം നമ്മുടെ പറമ്പിലുള്ള മേൽവെള്ളം മേൽവെള്ളവും എല്ലാം വെള്ളമൊന്നും ഈ പ്ലാവ് ഒലിക്കല. ഇനി നമുക്ക് ഇതിനകത്തുള്ള തന്നെ ഏലകൃഷി ഉണ്ടല്ലേ, ഏലകൃഷി ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു അടുത്ത എപ്പിസോഡ് ചെയ്യാം. അത് കായൊക്കെ കണ്ടപ്പോൾ നല്ലതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തോട്ടത്തിനെ പറ്റിയും ചെയ്യാം. പിന്നെ ഏലത്തിനകത്തൂടെ ഉള്ള മരത്തുടിയെ കുടിയിടുന്നുണ്ട്. ഏലത്തിനകത്ത് മരത്തിനോട് കുടിയിട്ടാന്ന് വെച്ചാൽ ഏലത്തിൻ്റെ മുകളിൽ വന്നാലേ കാ കൂടുതൽ കിട്ടുള്ളൂ. അതാണ് ഹൈ റേഞ്ചിൽ അതാണ് ഇപ്പോൾ ഈ കുരുമുളകിൻ്റെ ഒരു ഉൽപ്പാദനം കുറവല്ലേ. ഈ മുകളിലോട്ട് ഷെയ്ഡിന് അതായത് ഏലത്തിന്റെ മുകളിലോട്ടുള്ള ഇപ്പോഴാ ആൾക്കാർ ഇങ്ങനെ ഏലത്തോട്ടത്തിലും കൊടിയിട്ട് വന്നു തുടങ്ങിയേക്കുന്നത് ഇപ്പോഴാണ്. നേരത്തെ അതില്ലായിരുന്നു, ഇല്ലായിരുന്നു. നേരത്തെ കൊടി പോകുന്നിടത്തായിരുന്നു ഈ ഏല ഇട്ടോണ്ടിരുന്നത്. നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലത്താല്ലേ കുരുമുളക്? വെയിലടിക്കുന്ന സ്ഥലത്താണ്. പിന്നെ ഇതിന്റെ ഈ കീടാക്രമണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? കീടാക്രമണത്തിന് ഈ ദൂരൻ എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്.
അത് രണ്ട് സൈസ് പോലെയുണ്ട്, കറുത്തതും വെളുപ്പും ആയിട്ടുള്ള. അതിന് റോഗർ അടിക്കുക, റോഗർ രണ്ട് തവണ അടിച്ചു കൊടുക്കണം. ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഒരു 10-22 ദിവസം കഴിയുമ്പോൾ ഒന്നര അടിച്ചു കൊടുക്കണം. അത് മുളക് പൊറിച്ച് കഴിയുമ്പോഴാണ് ഇതടിക്കുന്നത്. മുളക് പൊറിച്ച് കഴിയുമ്പോഴത്തേനായി ഓരൻ്റെ ശല്യം കൂടുതൽ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയ തിരിയിട്ട് കയറി വരുന്ന വെള്ളത്തിരി കഴിഞ്ഞ് ആദ്യം വെള്ളത്തിനും വേണം, പിന്നെ രണ്ടാമത് അടിച്ചു കൊടുക്കാം. ഇല്ല വെള്ളത്തിരിക്ക് അടിച്ചു കൊടുത്താൽ വെള്ളത്തിരി പോയി. ഇപ്പോൾ നമ്മുടെ ഒരു കൊടിയിൽ നിന്ന്, അതായത് ഒരു കുരുമുളക് ചെടിയിൽ നിന്ന് പ്രതിവർഷം എത്രത്തോളം നമുക്ക് തൂക്കത്തിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്? അപ്പം ഞാൻ ഇപ്പം കൊടിയുടെ വലിപ്പം അനുസരിച്ചൊക്കെ നമ്മുടെ രീതിക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്ലാവുഴിയൊക്കെ ഉള്ള കൊടിയാണെങ്കിൽ കൂടുതൽ വളർന്നു വരുന്നുള്ളൂ. അതേന്ന് കിട്ടിയാലോ ഒരു 4-5 kg വരെയൊക്കെ കിട്ടും. ഒരു കൊടിയെന്ന് ഒരു കൊടിയെന്ന് കിട്ടും. പിന്നെ വലിയ കൊടിയാണെങ്കിൽ ഒരു തുലാം വരെ കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ, ഒരു തുലാം മുളക് വരെ ഒരു കൊടിയെന്ന് കിട്ടുന്ന കൊടികളുണ്ട്. ശരാശരി കണക്ക് കൂട്ടിയാലേ ഉള്ളൂ, ഒരു 2-2.5 kg 3 kg കണക്ക് കൂട്ടാനേ ഉള്ളൂ. അപ്പം എൻ്റെ പറമ്പിൽ എന്നുവെച്ചാൽ ഈ പുലിമേട് ആയിരുന്നോണ്ട് ഒരുപാട് കൊടിക്ക് ഒരുപാട് വളർച്ചയില്ല, വലിപ്പമില്ല. ഹൈറേഞ്ചിന്റെ ഒരു പ്രത്യേകതയാണല്ലോ, പുൽമേടായിരുന്നു, അപ്പൊ നമ്മളത് വെട്ടിത്തെളിച്ചെടുത്ത് നമ്മുടെ രീതിയിലേക്ക് മാറ്റി. അത് ഞാൻ ഈ പ്രകാരം ഈ എന്റെ പറമ്പിൽ എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും കൊണ്ടോ ഇത് പിന്നെ മണ്ണരയുണ്ട്. മണ്ണരയുണ്ട്, മണ്ണ് ജൈവകൃഷിക്ക്, ജൈവകൃഷി ആയതുകൊണ്ടാണ് മണ്ണര. അല്ലാത്തടത്ത് മണ്ണര ഉണ്ടാകല. ഈ മണ്ണര എന്ന് പറഞ്ഞാൽ മണ്ണര നമ്മുടെ കർഷകന്റെ കലപ്പയാണെന്ന് പറഞ്ഞു. ശരിയാണ്, വളരെ കറക്റ്റായ കർഷകന്റെ കലപ്പയാണ് മണ്ണര. ഈ മണ്ണര ഉള്ളിടത്ത് വെച്ചാൽ വെള്ളം തിരിഞ്ഞിറങ്ങും, വായു സഞ്ചാരം ഉണ്ടാകും. വൃക്ഷത്തിലാണെങ്കിൽ നമുക്ക് മണ്ണിളക്കി പണിയുന്ന അത് ഒഴിവാക്കാം. ലേബർ ചാർജും ലാഭം കുറച്ച് ഈ മണ്ണിളകിയാണല്ലോ. ഈ മണ്ണിൽ മണ്ണരയുടെ കുരുപ്പയെല്ലാം കയറി വരുന്നത്. അപ്പം ചെടിക്കാണെങ്കിൽ തന്നെ ആയാലും ശരി, വെള്ളവും വായുവും ആവശ്യമാണ്. അപ്പം വെള്ളവും വായുവും ആ ഏകദേശം കിട്ടാനാണ് ഈ മണ്ണര ഉണ്ടെങ്കിൽ അത് കിട്ടും. അപ്പം നമുക്ക് ഈ കുരുമുളക് കൃഷി കൂടാതെ നെൽകൃഷിയും കൂടാതെ വേറെ ഏതൊക്കെയാ ഉള്ളത് നമുക്ക്? വേറെ എനിക്ക് പല വർഷങ്ങളുണ്ട്. ഉണ്ടല്ലേ. പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങള്, പിന്നെ ഗ്രാമ്പൂ, ജാതി എല്ലാം ഉണ്ട്. സമ്മിശ്ര കൃഷി, സമ്മിശ്ര കൃഷിയാണ് എല്ലാം എല്ലാം കൂടെ ഉള്ള കൃഷിയാണ്. പിന്നെ കൊടിയുടെ കൂടെ വാഴ കൃഷി ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഒരു എപ്പിസോഡിൽ ഇനി പരിചയപ്പെടണം. പിന്നെ ഭക്ഷ്യവസ്തുക്കള്, കപ്പ, ചേമ്പ്, ചേന എല്ലാം ഉണ്ട്. പിന്നെ പച്ചക്കറികളുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു മനസ്സിനും കണ്ണിനും ആനന്ദം കിട്ടുന്ന രീതിയിൽ എനിക്ക് പൂച്ചെടി, കൃഷി അതേപോലെ സ്നേഹിച്ചാൽ നമുക്ക് അതിൻ്റെ മെച്ചമുണ്ട്. മെച്ചമുണ്ട് നമുക്ക്. ഏത് ജോലിയാണല്ലോ, ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ജോലിയാണ്. കൃഷി കൊടിക്കാത്തോടെ അതിൽ ഇറങ്ങി ചുമ്മാ നടക്കുമ്പോൾ അതിന് ചെറിയ കാണുമ്പോൾ കൊടിയോട്ടും നമുക്ക് മനസ്സിനൊരു ആനന്ദം, സന്തോഷം. കണ്ണിനും മനസ്സിലും കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകതയാണ്. നമ്മൾ എത്രത്തോളം മണ്ണിനെ സ്നേഹിച്ച് നമ്മൾ പണിയുന്നു, അതിൻ്റെ ഇരട്ടി നമുക്ക് ലാഭമുണ്ട്, നമ്മളെ സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷം. ആരെ കണക്ക് ബോധിപ്പിക്കേണ്ട എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പോൾ അപ്പം ചേട്ടാ, ഇത്രയേറെ വിലയേറിയ അറിവുകളാണ് ഞങ്ങളോട് ഷെയർ ചെയ്തത്. ഇപ്പം തുടർന്നും ഞങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ രീതിയിൽ മനുഷ്യൻ മണ്ണ് നശിപ്പിക്കുകയായിരുന്നു. മനുഷ്യനും മണ്ണും മരിച്ചുകൊണ്ടിരിക്കുക. ഈ രാസവളങ്ങളും രാസകീടനാശിനികളും വെച്ച് മരിച്ച മണ്ണ് നമുക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൊടുത്താൽ അവർക്ക് ജീവിക്കാൻ പറ്റിയല്ല. അവർക്ക് ജീവനുള്ള മണ്ണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. അതെ അതെ, മരിക്കാത്ത മണ്ണ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇനിയും വരും. അപ്പൊ ഈ ചെറിയ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് നന്ദി, ഒരുപാട്. ഇനിയും വരുന്ന വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നമ്മളായിട്ടൊന്ന് സഹകരിക്കണം. ശരി. അപ്പൊ ഈ പ്രേക്ഷകർക്കൊക്കെ അപ്പച്ചന്റെ ഈ ഒരു അറിവ് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പറ്റുന്നത് പറയുന്നവർക്ക് എല്ലാവർക്കും പറഞ്ഞും കൊടുക്കും, കാണിച്ചും കൊടുക്കും. കാണിച്ചും അത് വേണം. നമ്മൾ മറ്റുള്ളവരെ ശ്രവിക്കുക എന്നുള്ളത് അത് ആവശ്യമാണ്. ശ്രവിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണം. വരുന്ന തലമുറയെ കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവരണം. അതെ, അടുത്ത തലമുറയായാലും ശരി, പറയുന്നത് കേൾക്കാനും അത് ഗ്രഹിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും വാശിയോടുകൂടി നമുക്ക് കഠിനാധ്വാനം ചെയ്തെങ്കിൽ ജയിച്ചു പോകും. കൃഷിക്കാരൻ നശിച്ചു പോകല്ല, പക്ഷെ അവനെ നല്ലൊരു വാശിയോട് വേണം, കഠിനാധ്വാനം ചെയ്യണം. ഞാൻ ഈ കൃഷി കൊണ്ട് തന്നെയാണ്, എനിക്ക് 6 മക്കളുണ്ട്. ഈ പിള്ളേരുടെ എല്ലാ പരിപാടികളും നടത്തിയതും ഞാൻ ഇവിടെ വീട് വെച്ചു. ഇവർക്കൊക്കെ അറിയാം വീട് വെച്ചത്, ഉമ്മ വെറും പുല്ലുമാരായിരുന്നു. ഒരുപാട് ഉപകാരപ്പെട്ടു വന്ന് പരിചയപ്പെട്ടതിന്. അപ്പൊ ഒരുപാട് നന്ദി, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ആയിക്കോട്ടെ, പ്രാവശ്യം കാണാം. ഓക്കെ, താങ്ക് യു. ഇനി വരുമ്പോൾ ബാക്കി കൃഷികൾ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. ഓക്കെ, താങ്ക്സ്. താങ്ക്സ്.